കൂടുതൽ സ്ഥലത്ത് മനോഹരമായിട്ടുള്ളൊരു വില്ല, 8.5 സെന്റ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റ് വരുന്ന മനോഹരമായിട്ടുള്ള വീട്, ബഡ്ജറ്റ് വിലയിൽ കിട്ടിയാലോ? ഇന്ന് അത്തരത്തിലുള്ള ഒരു വീഡിയോയുമായാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് ഞാനുള്ളത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പൂക്കാട്ടുപടിയിലാണ്. മെയിൻ ബസ് റൂട്ടിൽ നിന്നും 200 മീറ്റർ മാത്രം അകലെ ആയി ടാർ റോഡ് ഫ്രണ്ടേജായിട്ട് മനോഹരമായിട്ടുള്ളൊരു വീട്, 8.5 സെന്റിലാണ് വീട്, 1800 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. വില അവസാനം പറയുന്നതായിരിക്കും, അട്രാക്റ്റീവ് ആയിട്ടുള്ള വിലയാണ്, അർജന്റ് സെയിലാണ്. വീട് 1 വർഷം മാത്രമാണ് പഴക്കമുള്ളത്. വീട് സ്വന്തം ആവശ്യത്തിനായിട്ട് നിർമ്മിച്ച വീടാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ എലവേഷനിലേക്ക് വരാം. വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഒരുപാട് മുറ്റം, അത്യാവശ്യം നീളത്തിലായിട്ടുള്ള മുറ്റം നമുക്ക് അവൈലബിൾ ആണ്. മുറ്റത്ത് മെറ്റൽ ചിപ്സാണ് വിരിച്ചിരിക്കുന്നത്. രണ്ടു വശത്തും മരങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ച് നല്ല മനോഹരമാക്കിയിരിക്കുന്ന ഒരു വീട്. കണ്ടംപററി ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത്. നമുക്ക് വീടിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ അറിയാം, ഒരു ബോക്സി ടൈപ്പ് ഡിസൈനാണ് വീടിന് വരുന്നത്. വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്നത് ഈ കാണുന്ന വൈഡായിട്ടുള്ള ടാർ റോഡാണ്. രണ്ട് വാഹനങ്ങൾ ഒരുമിച്ച് പോകത്തക്ക രീതിയിൽ നിർമ്മിച്ച വലിയ ടാർ റോഡ്, പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജായിട്ടാണ് വീട് വരുന്നത്. വീടിന് രണ്ട് ഗേറ്റ് അവൈലബിൾ ആണ്. ഇവിടെ ഒരു ഫോൾഡിംഗ് ഗേറ്റ് അവൈലബിൾ ആണ്. ഇപ്പുറത്തേക്ക് നമുക്കൊരു പെഡസ്റ്റൽ ഗേറ്റും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. വീട് ഇവിടെ നിന്ന് നോക്കിയാൽ ഒരു കോർണർ പ്രോപ്പർട്ടി ആയിട്ടാണ് വീട് വരുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ലൊക്കാലിറ്റിയിലാണ് വീട്. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലുള്ള നല്ല നല്ല ഡീലുകൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റഡ് വീഡിയോസ് ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ വീടിൻ്റെ അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ ഇതാണ് ഗേറ്റ്, ഫോൾഡിംഗ് ഗേറ്റ് ആണ് വരുന്നത്. ഇരുവശത്തേക്കും തുറക്കാവുന്ന രീതിയിലുള്ള ഫോൾഡിംഗ് ഗേറ്റ് ആണ് വരുന്നത്. ജി ഐ ഷീറ്റിൽ CNC മെഷീൻ കട്ട് ചെയ്ത ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചാണ് ഈ വർക്ക് വരുന്നത്. ഈ ഭാഗത്തെല്ലാം മരവും മാവും മറ്റ് ചെടികളും എല്ലാം വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത്യാവശ്യം മാങ്ങയൊക്കെ ഉണ്ടാകാനായ ഒരു അത്യാവശ്യം വലിപ്പത്തിലായിട്ടുണ്ട്. പിന്നെ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് 3-4 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കാർ പോർച്ച് ഷീറ്റ് വർക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഷീറ്റ് വർക്കിലാണ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇവിടെയാണ് കിണർ വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു കിണറാണ്. ധാരാളം ശുദ്ധജലം ലഭിക്കുന്ന ഏരിയയിലാണ് ഈ വീടുള്ളത്. കിണർ ഫുള്ളി കവേർഡായിട്ട് മനോഹരമാക്കി വച്ചിട്ടുണ്ട്. വീടിൻ്റെ ചുറ്റും അത്യാവശ്യം സ്ഥല സൗകര്യം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. വീടിൻ്റെ ആ ഭാഗത്തേക്ക് നോക്കിയാൽ അവർ നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീടിൻ്റെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് ലഭ്യമാണ്. ഇതിൻ്റെ ഓണർ വീടിൻ്റെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി നിർമ്മിച്ച വീടാണിത്. അപ്പോൾ വീടിൻ്റെ ഇത്രയുമാണ് വീടിൻ്റെ പുറത്തുള്ള വിശേഷം. നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റ് ഔട്ടാണ്. ഇതാണ് സിറ്റ് ഔട്ട്. വലിയ സിറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. വലിയ ടൈലുകൾക്ക് വെട്രിഫൈഡ് ടൈലുകളാണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ചെറിയ കോട്ടിയാട് ഒരുക്കിയിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഡിസൈനിൽ ഒരു കോട്ടിയാട്. ഇത് ഓപ്പണാണ്. അവിടെ നല്ല ചെടികളും പെബിൾസും എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു. ഇവിടെ നല്ല സ്റ്റീൽ വിൻഡോസ് ആണ് വരുന്നത്. സാധാരണ വിൻഡോസിനെ അപേക്ഷിച്ച് സ്റ്റീൽ വിൻഡോസ് ആണ് ഈ ഭാഗത്ത് സിറ്റ് ഔട്ടിൻ്റെ പുറകു വശത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റീൽ ഡോറാണ്, വലിയ ഹെവി ആയിട്ടുള്ള സ്റ്റീൽ ഡോറാണ് ഫ്രണ്ടിലേക്ക് വരുന്നത്, ഫ്രണ്ട് ഡോറായിട്ട് വരുന്നത്. നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ലിവിങ് സ്പേസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ പർഗോളകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പർഗോള എൽ ഷേപ്പിലാണ് ഇവിടെ വരുന്നത്. ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്തിരിക്കുന്നു. ഇവിടെ സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡിസൈൻ വർക്ക് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്ക് മുകളിൽ ചെയ്തിട്ടുണ്ട്. അത് മനോഹരമായിട്ടുള്ള ഡിസൈനിലാണ് ഫോൾ സീലിംഗ് വർക്ക് വരുന്നത്. ലിവിങ് ഏരിയക്ക് ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഏരിയ വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡൈനിങ് സ്പേസ് ആണ് വരുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിലുകളെല്ലാം MSലാണ് ചെയ്തിരിക്കുന്നത്. വുഡൻ ഫ്ലോറിംഗ് ആണ് അതിൻ്റെ ഇതിൽ സ്റ്റെപ്പുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചുള്ള ഡിസൈൻ വർക്ക് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല വെളിച്ചം നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട്. കൂടാതെ ഇവിടെ വരുന്ന ജനലുകൾക്കെല്ലാം അഴികളായി നൽകിയിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ട്യൂബുകളാണ്. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് ഈ ഭാഗത്തും ചെയ്തിട്ടുണ്ട്. ഒരു ഹാങ്ങിങ് ലൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയാണ് വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത്.
കൗണ്ടർ ടോപ്പായി ഗ്രാനൈറ്റ് ആണ് വരുന്നത്. ഒരു വലിയ ഓവൽ ഷേപ്പിലുള്ള ഒരു വാഷ് ബേസിൻ, ഒരു മിററും എൽ ഇ ഡി ലൈറ്റും ടവൽ റോഡും എല്ലാം കൊടുത്ത് അത് മനോഹരമാക്കിയിരിക്കുന്നു. നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴാണ് ഡൈനിങ് ഏരിയയുടെ അടുത്ത ഭാഗം വരുന്നത്. ഇവിടെ വലിയ ഡൈനിങ് സ്പേസ് ആണ് വരുന്നത്. വലിയ ഡൈനിങ് ടേബിളൊക്കെ ഇട്ടിരിക്കാവുന്ന രീതിയിലുള്ള ഒരു ഏരിയ. ഈ രണ്ട് ഭാഗങ്ങളെയും തിരിക്കാനായിട്ട് ഇവിടെ നമുക്കൊരു ആർക്കി ഡ്രൈവ് നൽകിയിട്ടുണ്ട്. ക്യൂരിയോസ് ഒക്കെ വയ്ക്കാവുന്ന സ്പേസ് ഈ ഭാഗത്തും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇനി കിച്ചനിലേക്കാണ് നമ്മൾ പോകുന്നത്. കിച്ചൺ ഓപ്പൺ കൺസെപ്റ്റിലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിരിക്കുന്നു. ഇവിടെയും ഒരു നാലാളുകൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റുകൾ ചെയ്തിരിക്കുന്നത്. വുഡൻ ഫ്ലോർ ടൈൽ ഫ്ലോറിംഗ് ആണ് താഴെ കിച്ചണിൽ നൽകിയിരിക്കുന്നത്. എൽ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. ഒരു ഗ്രേ കളറുള്ള വാൾ ടൈൽ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിച്ചൺ വിൻഡോ ഈ ഭാഗത്ത് വരുന്നു. സെയിം സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വർക്കാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയ സ്പേസ് കൂടി അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് അതിനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. സ്റ്റോറേജ് സ്പേസുകൾ മുകളിലും താഴെയുമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് വലിയൊരു വർക്ക് ഏരിയ സ്പേസ് കൂടി നമുക്ക് ഈ കിച്ചന് പുറത്തായിട്ട് അവൈലബിൾ ആണ്. ഇതാണ് ആ ഏരിയ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത് വരുന്നത്. ഇത് ഷീറ്റ് വർക്കിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ രണ്ട് ബാത്റൂമുകൾ കൂടി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ കിച്ചനും ലിവിംഗ് സ്പേസും ഡൈനിങ് ഏരിയയും എല്ലാം ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഈ വീടിന് അവൈലബിൾ ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ആ ബെഡ്റൂം ഒന്ന് നോക്കാം. ഇത് മെയിൻ എൻട്രൻസ് ആണ്. മെയിൻ എൻട്രൻസിൽ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞാൽ നമുക്ക് രണ്ട് ബെഡ്റൂമുകളായി. താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. താഴെ നമുക്ക് പെബിൾസ് എല്ലാം ചെയ്ത് ഗ്ലാസ് എല്ലാം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന ഒരു സ്പേസ് കാണാം. അതുപോലെ തന്നെ ഈ ഭാഗത്തും ഫോൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. ഈ ഭാഗം വരുന്നത് ഒരു എൽ ഷേപ്പിലാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എൽ ഷേപ്പിലാണ് ഈ ഭാഗം നിർമ്മിച്ച് എടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാലും കൈയൊക്കെ കഴുകാനായിട്ട് മുസ്ലിങ്ങളാണെങ്കിൽ ഒഴുവൊക്കെ എടുക്കാനായിട്ടുള്ള ഒരു സ്പേസ് കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. നമുക്ക് ബെഡ്റൂം നോക്കാം. സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് ഇതിന് വരുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളൊന്നും ബെഡ്റൂമില്ല. പക്ഷെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഇവിടെ എല്ലാം വിൻഡോസ് നൽകിയിട്ടുണ്ട്. വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ വിൻഡോസ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല കാറ്റും വെളിച്ചവും എല്ലാം ഈ വീടിനകത്തേക്ക് വരുന്നതാണ്. ഇവിടെ കബോർഡ് വർക്കുകളും ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡിലാണ് കബോർഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ബാത്റൂം വരുന്നത്. ബാത്റൂമിൻ്റെ ഡോറ് പി വി സി ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂം വെറ്റും ഡ്രൈയുമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവിടെ ഗ്ലാസിൻ്റെ പാർട്ടീഷൻ നമുക്ക് കാണാം. നേരെ നോക്കുമ്പോൾ തന്നെ വരുന്നത് വാഷ് ബേസിനാണ്. മാറ്റ് ഫിനിഷുള്ള ടൈലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് രണ്ട് വലിയ ഒരു സ്പേസാണ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. ഹിൻഡ്വെയറിൻ്റെതാണ്. ക്ലോസറ്റും കാര്യങ്ങളും എല്ലാം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഷവർ വരുന്നത്. അവിടെ വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ബെഡ്റൂമിൻ്റെ വിശേഷം. ഇനി നമ്മൾ പോകുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അത്ര വലിപ്പം ഈ ബെഡ്റൂമിലില്ല. പക്ഷേ ഇവിടെയും കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ടിൽ നിന്ന് വരുന്ന ഒരു ജനലാണ്. ഇവിടെ ആ ജനൽ ആ കിണറിൻ്റെ പുറകിലാണ് ഈ ഭാഗം. അവിടെ ജനൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ കബോർഡ് ഈ ഭാഗത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാത്റൂം വരുന്നത് ഇവിടെയായിട്ടാണ്. സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ് ഇവിടെ കാണുന്നത്. നോക്കിയാൽ അറിയാം, വലിയ ബാത്റൂമാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ. താഴത്തെ നിലയിൽ വരുന്നത് സിറ്റ് ഔട്ട്, ലിവിംഗ് സ്പേസ് വരുന്നുണ്ട്. ഡൈനിങ് ഏരിയ, വളരെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ, രണ്ട് ബെഡ്റൂം, കിച്ചൺ, പിന്നെ ഒരു വർക്ക് ഏരിയ, കൂടാതെ പുറത്ത് വേറൊരു വർക്ക് ഏരിയ കൂടി ഈ വീടിന് അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. ഈ സ്റ്റെപ്പ് കയറിയ മുകളിലത്തെ നിലയിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നത്. മുകളിലത്തെ നിലയിൽ ഒരു ബെഡ്റൂം മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 8 സെന്റ് സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഒരു ബെഡ്റൂമായിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. നമുക്ക് ആ സ്പേസ് ഒന്ന് നോക്കാം. ഇവിടെ ഒരു ചെറിയ ബെഡ്റൂം സ്പേസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ചെറിയൊരു ഏരിയ, അതൊരു ചെറിയ സ്റ്റഡി റൂം അല്ലെങ്കിൽ കിഡ്സ് റൂമായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അവിടെ നമുക്ക് കബോർഡ് വർക്കുകൾ വരുന്നുണ്ട്. ഇതാണ് മെയിൻ ആയിട്ടുള്ള ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിലേക്കും നമുക്ക് സെപ്പറേറ്റ് എൻട്രൻസ് അവൈലബിൾ ആണ്. ഇത് ലിവിങ് അപ്പർ ലിവിങ് ഏരിയയിൽ നിന്ന് നമുക്ക് ഈ റോഡ് തുറന്നാൽ ഈ ബെഡ്റൂമിലേക്ക് വരാം. ഇവിടെ ഗ്ലാസ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം ഈ വീടിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട്. ഇവിടെയാണ് ബാത്റൂം വരുന്നത്.
താഴത്ത് കണ്ട ബാത്റൂമിൻ്റെ അത്ര വലിപ്പം ഈ ബാത്റൂമിനല്ല. ക്ലോസറ്റ് ഒരു ഷവറും എല്ലാമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷുള്ള വാൾ ടൈലുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ മുകളിലത്തെ നിലയിൽ നമുക്കൊരു വലിയ ബെഡ്റൂം കൂടി ചെയ്തെടുക്കാനുള്ള സ്പേസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗമാണ് ടെറസാണിത്. വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ആണ് നമുക്ക് ഇവിടെ വരുന്നത്. നോക്കിയാൽ അറിയാം വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ. നമുക്കൊരു ബെഡ്റൂം വേണമെങ്കിൽ ഈ വീടിൻ്റെ മുകളിൽ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇങ്ങനെ ഈ ഷേപ്പിൽ ഈ ഭാഗത്തേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് ഇത് വരുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പൂക്കാട്ടുപടിയിലാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയത്. 8.5 സെന്റ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റുള്ള മനോഹരമായിട്ടുള്ള വീട്. ഓണർ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ബസ് സ്റ്റോപ്പിൽ നിന്നും 200 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള അകലം വരുന്നത്. ഈ വീടിൻ്റെ വിലയാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. 60 ലക്ഷം രൂപയാണ് ഈ വീടിൻ്റെ വില. പക്ഷേ നെഗോഷ്യബിളാണ്, ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിളാണ്. ഈ വീട്ടിൽ നമുക്ക് 3-4 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കിണറുവെള്ളം അവൈലബിളാണ്. ബസ് സ്റ്റോപ്പ് ബസ് റൂട്ടിൻ്റെ അടുത്ത് തന്നെ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള വീടാണ്. ഈ വീട് വാങ്ങാനായിട്ട് ഞങ്ങൾ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് വേഗം വിളിക്കാവുന്നതാണ്. ഇത് പെട്ടെന്ന് തന്നെ സെയിലായി പോകുന്ന ഒരു വീടാണ്. വീട് വാങ്ങാനായിട്ട് ഞങ്ങളുമായി ബന്ധപ്പെടുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.